ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ 2-ാമത്തെ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നേ അല്ലേ. അപ്പം നമ്മൾ ഇന്ന് അവിടെയുള്ള ലാസ്റ്റ് എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് എക്സർസൈസിൽ നമുക്ക് 4 പ്രോബ്ലംസ് ആണുള്ളത്. ആ 4 പ്രോബ്ലംസ് ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയുണ്ട് ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയിട്ട്? എളുപ്പമാണോ? ആ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് തോന്നിയാലും നമുക്ക് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഷടയിന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പം നമുക്ക് ഒത്തിരി സംസാരിച്ച സമയം കളയാതെ നേരെ എക്സർസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മട്ട ത്രികോണത്തിൻ്റെ, ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ കർണം ഹൈപ്പോട്ടന്യൂസ് 1.5 മീറ്ററും മറ്റൊരു വശം 1.5 മീറ്ററുമാണ്. അതിൻ്റെ ചുറ്റളവ് 1 സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഈ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാതെ ആരും ഇത് ഈ ഒരു വീഡിയോ കാണരുത്. ദയവ് ചെയ്ത് ഇതിന് മുമ്പത്തെ വീഡിയോ, നമ്മളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. അതൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പം എൻ്റെ സഹായം ഇല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് സ്റ്റിൽ അതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകാം. പേപ്പറും പേനയൊക്കെ ആയിട്ട് റെഡി ആണല്ലോ അല്ലേ. തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മട്ട ത്രികോണം, അതായത് ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ ദാ വരച്ചു. ഈ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ കർണം, അതായത് ഹൈപ്പോട്ടന്യൂസ്, 1.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു വശം, ഏതെങ്കിലും ഒരു വശം, അത് ഏതാണെങ്കിലും ഞാനിപ്പം ഇതെടുക്കുക, നിങ്ങൾ ഇതെടുത്താലും സെയിം ആയിരിക്കും കിട്ടുക. 1.5 മീറ്റർ ആണ്, ദാറ്റ് ഈസ് 0.5 മീറ്റർ അല്ലേ, ശരിയല്ലേ, ഡെസിമലിൽ എഴുതുമ്പോൾ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കണം. എങ്ങനെ? പെരിമീറ്റർ കണ്ടുപിടിക്കണം ഇൻ സെൻറ്റിമീറ്റർ. ഇൻ സെൻറ്റിമീറ്ററിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതെന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വന്നവർക്ക് കറക്റ്റായിട്ട് കത്തിയിട്ടുണ്ട് എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ 3-ാമത്തെ സൈഡ് ആദ്യം കണ്ടുപിടിക്കണം, എന്നാലേ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് തന്നേക്കുന്നത് അല്ലേ. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഒരു ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം എങ്ങനെ യൂസ് ചെയ്യണ്ടേ? ആ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇനി ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടില്ലെങ്കിൽ, ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പ്ലസ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, അപ്പം മൈനസ്സാണ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. അപ്പം നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം. ഇത് ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പം പൈതഗോറസ് തിയറം അനുസരിച്ച് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഹൈപ്പോട്ടന്യൂസാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഓക്കെ ഹൈപ്പോട്ടന്യൂസ് അതായത് ഇത് രണ്ടും തന്നിട്ടുണ്ട്, ഇതാ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മറ്റേത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക, മറ്റേ രണ്ടിൻ്റെയും കൂടെ സ്ക്വയർ പ്ലസ് ചെയ്യുക. ഇനി ബേസാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലും ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് മൈനസ് ചെയ്യുക. അപ്പം ഈ 3 എണ്ണം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണേ പൈതഗോറസ് തിയറം. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്, എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ബൈ പൈതഗോറസ് തിയറം, നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.5 സ്ക്വയർ മൈനസ് 0.5 സ്ക്വയർ. എന്താ 1.5 സ്ക്വയർ? ആ 15 × 15 ചെയ്യുക. 15 × 15 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 225 ആണ്. ഇനി ഇവിടെ 1.5 എന്ന് നോക്കുമ്പം 2 ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പോൾ ഈ ആൻസറിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 2 നമ്പേഴ്സ് എടുക്കുക, പോയിന്റ് ഇടുക, അപ്പം 2.25 എന്ന് കിട്ടും. ഇനി 0.5 സ്ക്വയർ, 5 × 5 = 25 ആണല്ലോ. 25 ഇനി 0.5 × 0.5 അപ്പോൾ ഇവിടെയും 2 ഡെസിമൽ പ്ലേസസ്, ഇപ്പോൾ 2 നമ്പേഴ്സ് മാറ്റിയിട്ട് പോയിന്റ് ഇടുക, 0.25 എന്ന് കിട്ടും. ഇനി ഇതൊന്ന് മൈനസ് ചെയ്യണം. അപ്പം 2.25 നിന്ന് 0.25 മൈനസ് ചെയ്യുമ്പോൾ എന്നാ മക്കളെ കിട്ടുന്നത്? 2.2 എന്ന് കിട്ടും. സോറി, 2.2 അല്ല, 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ സ്ക്വയർ 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ എത്രയാ? സ്ക്വയർ മാറ്റാനായിട്ട് ഇവിടെ √2 കൊടുക്കുക. √2 എന്ത് കിട്ടി? ഈ ഒരു സൈഡിൻ്റെ വാല്യൂ കിട്ടി, അത് √2 മീറ്റർ ആണ്. തീർന്നോ? ഇല്ല, നമുക്ക് ഇത് കിട്ടിയത് എന്തിനാ? പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഇൻ സെൻറ്റിമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇത് 3 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് പെരിമീറ്റർ കിട്ടുക. അപ്പോൾ എന്താ, 1.5 + 0.5 + √2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 +
0.5+ ഇൻ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് റൂട്ട് ടുവിൻ്റെ വാല്യൂ എത്രയാ? 1.41 അല്ലേ. മില്ലിമീറ്ററിലാണെങ്കിലോ 414 എടുക്കേണ്ട വന്നേനെ. ഇപ്പം ഈ ഫോറിൻ്റെ ആവശ്യമില്ല, ഇൻ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് രണ്ട് ഡിജിറ്റ് പോയിന്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പം ഇത് 1.41. ഇനി ഇവരെല്ലാം കൂടെ ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും? 1.5+0.5+1.41. അപ്പം ഇവിടെ എല്ലാം സീറോ ആണ് കേട്ടോ. അപ്പോൾ 1, 5+5 10, 10+4 14, 1, 2, 3, 3.41 എന്ന് ആൻസർ കിട്ടി. ഇപ്പോൾ നമ്മളുടെ പെരിമീറ്റർ ഇൻ സെൻറ്റിമീറ്റർ 3.41 മീറ്റർ ഇൻ സെൻറ്റിമീറ്റർ കേട്ടോ. ഇൻ സെൻറ്റിമീറ്ററിൽ ഇതാണ് ആൻസർ വരിക, 3.41 മീറ്റർ. ഇവിടെ മീറ്റർ തന്നെ എഴുതണേ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ ആദ്യത്തെ വീഡിയോ കണ്ടു എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അതിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ പ്രോബ്ലം ആണിത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കേട്ടോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു മൂലയിലൂടെ മുറിച്ച് രണ്ട് സമഭാഗങ്ങളാക്കിയതാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് നമുക്ക്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ആ, മൂന്ന് സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഇത് 2 മീറ്റർ ആണ്, ഇത് 2 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 2 മീറ്റർ ആയിരിക്കും. ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ കറക്റ്റ് നടുവിലൂടെ രണ്ടാക്കി. ഓക്കെ, രണ്ട് ഈക്വൽ ട്രയാങ്കിളാക്കി മാറ്റി. ഇനി എന്നാ ചോദിച്ചേക്കുന്നതെന്ന് നോക്കിയേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എ, അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ് എത്ര മീറ്റർ ആണ് എന്നുവെച്ചാൽ, ഇവിടെ ഇപ്പോൾ രണ്ട് ട്രയാങ്കിളായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എന്താണ് ചുറ്റളവ് ഏതാണ്? അപ്പം നമുക്ക് ഈ ഒരെണ്ണത്തിനെ ഒന്ന് ഇവിടെ വരച്ച് നോക്കാം. ഇങ്ങോട്ടെടുത്ത് വരച്ചു ഞാൻ. ഓക്കെ, ഇതിൻ്റെ ഈ സൈഡ് 2 മീറ്റർ ആണ്, ഈ സൈഡ് എത്രയായിരിക്കും? ആ സൈഡ് ഇത് 2 മീറ്ററാണ്. അപ്പോൾ ഇതിനെ ഈക്വലായിട്ടല്ലേ മുറിച്ചേക്കുന്നത്. അപ്പോൾ ഇത് 1 മീറ്റർ ആയിരിക്കും. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് നമ്മുടെ പൈതാഗോറസ് തിയറം ഉള്ളപ്പോൾ എന്തിനാ മേടിക്കുന്നേ, ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഹൈപ്പോടെന്യൂസ്, ഇത് ബേസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പം ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈപ്പോടെന്യൂസ് അല്ലാതെ ഇവന്മാരിൽ ആരാ കണ്ടുപിടിക്കണമെങ്കിലും മൈനസാ ചെയ്യേണ്ടതെന്ന് ഓർത്തോണം. അപ്പോൾ എന്ത് ചെയ്യണം മക്കളെ? നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ഹൈപ്പോടെന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്യണം. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഇവിടെ അയ്യോ 42 എന്ന് വായിക്കരുത്, 2 ആണ്. 2² - 1² ആണ്. അപ്പോൾ 4 - 1 = 3 ആണ്. അതിനകത്തുനിന്ന് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് √3 എന്ന് കിട്ടും അല്ലേ. അപ്പം ഈ ഒരു സൈഡ് √3 ആണ്. ഇനി എന്നാ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? നമ്മളോട് പെരിമീറ്ററാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ ഏതാണ്? 2+1+√3, അതായത് 3+√3, അതായത് 3+1.732. എത്ര കിട്ടും മക്കളെ? 4.732 മീറ്റർ എന്ന് കിട്ടി. കിട്ടിയില്ലേ, അത്രേ ഉള്ളൂ, ചുറ്റളവ് കിട്ടി. ഇനി ഒരു ബി ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതിനെ ബി ക്വസ്റ്റ്യൻ, മുഴുവൻ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് മുഴുവൻ ത്രികോണം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഇതാണ്. ഇത് 2, ഇത് 2, ഇത് 2. ഇതിൻ്റെ പെരിമീറ്റർ എത്രയാ? 2+2+2 അല്ലേ. ഇതാണ് ഇതിൻ്റെ പെരിമീറ്റർ, അല്ലെങ്കിൽ 6 മീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ആ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 6-ൽ നിന്ന് 4.732 അങ്ങ് കുറയ്ക്കുക. എന്ത് ചെയ്യുമെന്നറിയോ? നമ്മളിവിടെ 6 - 4 = 2 എഴുതി 0.732 എന്ന് എഴുതി വെക്കും. കറക്റ്റ് ആണോ? ആ, ഇത് തെറ്റാണ് കേട്ടോ. ഇങ്ങനല്ല, 6 അവിടെ കിടക്കട്ടെ, മൈനസ് 4.732 ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 0.000 എന്ന് വരും. ഒന്ന് മൈനസ് ചെയ്തേ, 8 വരും അല്ലേ. 8, 6, ഇത് 9 ആകുമ്പോൾ ഇത് 6, ഇത് 9 ആവത്തില്ലേ. അപ്പോൾ ഇത് 2, ഇത് 5 ആകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1.268 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എത്രയാ? ഡിഫറൻസ് എത്രയാ? 1.268 ആണ്, 2.732 അല്ല. ഇത് നിങ്ങൾ മണ്ടത്തരമാണേ, ഇത് എഴുതി വെക്കരുത്. അങ്ങനെ ഒരു ടെൻഡൻസി സാധാരണ പേപ്പർ നോക്കുമ്പോൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് എഴുതി വെക്കരുത്. ഇങ്ങനെ നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്തണം കേട്ടോ. അപ്പോൾ ഡിഫറൻസ് എത്രയാ? 1.268. ഓക്കെ അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ആ നമ്മൾ കണ്ടുപരിചയമുള്ളൊരു ഫിഗർ അവിടെയുണ്ട്. ആ ഫിഗർ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കിയേക്കാം. എത്ര ട്രയാങ്കിൾ അവിടെ ഉണ്ട്? 1, 2, 3, 4 ട്രയാങ്കിൾ മലക്കം മലക്കം വെച്ചിട്ടുണ്ട്. നോക്കാം, 2, 3,
നാല്. ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ. എവിടെ കണ്ട് പരിചയമില്ലേ? ഫസ്റ്റ് എക്സസൈസിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഇതിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ വരയ്ക്കുന്ന 10-ാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? ഇങ്ങനെ ഇതിപ്പോൾ ഇവിടെ 1, 2, 3, 4 ട്രയാങ്കിൾസ് ഉണ്ട്, 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. ഇങ്ങനെ പോയാൽ 10-ാമത്തെ അല്ലെങ്കിൽ 10th റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, അപ്പം ആദ്യത്തെ നോക്കിയേ, ആദ്യത്തേൻ്റെ സൈഡ്സ് 1, 1, ഇവിടെ √2 ആണ് വരുന്നത്, നമുക്കറിയാലോ 1, 1 √2 ആണ് വരുന്നേ. ഇനി ഇത് നമ്മൾ ചെയ്തതാണ് കേട്ടോ, എക്സസൈസിൽ ചെയ്തതാണ്, ഫസ്റ്റ് എക്സസൈസിൽ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത എങ്ങനെയാണ്, പൈതഗോറസ് തിയറം ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് വീഡിയോ പോയി ഒന്ന് കാണണേ. ഇനി 2-ാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1 ഉം √2 ഉം, പിന്നെ ഇവിടെ വരുന്നത് √3 ആണ്, √3 ആണ് വരുന്നത്. ഇനി 3-ാമത്തെ ട്രയാങ്കിളിൽ വരുന്നത് 1 ഉം ഈ √3 ഉം, അടുത്തത് ഇവിടെ √4 ആയി ഇത് വരിക, അപ്പോൾ ഇത് √4 ആണ്. ഇനി 4-ാമത്തെ ട്രയാങ്കിളിന് ഏതാണ് വരുന്നത്? 1 √4 ആൻഡ് ഇത് വരുന്നത് √5 ആണ്, √5. നോക്കിക്കേ, 1-ാമത്തേൻ്റെ 1, 1 √2, 2-ാമത്തേൻ്റെ 1 √2, അടുത്ത √3, 3-ാമത്തേൻ്റെ 1 √3, അടുത്ത √4. അങ്ങനെ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൈഡ്സ് ഓഫ് ദി 10th ട്രയാങ്കിളാണ്. 10th ട്രയാങ്കിൾ ഏത് വരും മക്കളെ? നമുക്ക് മനസ്സിലായി അല്ലേ, 1 √10, ഇത് തന്നെ √10. ഇവിടെ നോക്ക്, 1 ആയപ്പം 1 √2, 2 ആയപ്പം √2 √3, ഇവിടെ √3 √4, ഇവിടെ 4 വന്നപ്പോൾ √4 √5, അപ്പോൾ ഇവിടെ √10 √11. കിട്ടിയില്ലേ സൈഡ്സ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു, സിമ്പിൾ, വെരി സിമ്പിൾ, നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ബി, 2-ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 10-ാമത്തെ ത്രികോണത്തിന് 9-ാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? എന്ന് വെച്ചാൽ നമ്മളുടെ ഇങ്ങനെ വരച്ച് വരച്ച് പോകുമ്പം വരുന്ന 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും 10th ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ നമുക്ക് രണ്ട് പെരിമീറ്റർ ആദ്യം കണ്ടുപിടിക്കണം. പെരിമീറ്റർ ഓഫ് ദി 10th ട്രയാങ്കിൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. 10th ട്രയാങ്കിൾ സൈഡ്സ് ഏതൊക്കെയാ നമുക്കറിയാം. 1 ഉം 10 ഉം, അല്ല സോറി, √10 ഉം √11 ഉം ആണ് അതിൻ്റെ സൈഡ്സ്. അപ്പോൾ പെരിമീറ്റർ 1 + √10 + √11. ഓക്കെ, ഇനി പെരിമീറ്റർ ഓഫ് ദി 9th ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ദി 9th ട്രയാങ്കിൾ എത്ര വരൂടാ? ഏതൊക്കെയാ സൈഡ്സ്? 1, 9 അല്ലേ, അപ്പം √9, √10 ആണ് സൈഡ്സ്. ഇതിനെ പ്ലസ് ചെയ്യാം. അപ്പം ഇത് രണ്ടുമാണ് എന്ത്, പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ, സോറി, ഇത് രണ്ടുമാണ് പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, 10th ട്രയാങ്കിളിൻ്റെയും 9th ട്രയാങ്കിളിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ ആദ്യം ഇത് നമുക്ക് എഴുതാം, ഡിഫറൻസ് ബിറ്റ്വീൻ ദി പെരിമീറ്റർ എന്നാണ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തേത് 1 + √10 + √11 മൈനസ് 1 + √9 + √10. നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ ഇതെങ്ങനെ വരും? 1 + √10 + √11, ഈ മൈനസ് അകത്തേക്ക് കയറ്റുക. അപ്പം ഇതെന്ത് വരും? -1 - √9 - √10 എന്ന് വരും. ഇനി നോക്കിക്കേ, ഇതിനകത്ത് 1 ഉം -1 ഉം ക്യാൻസൽ ആയിട്ട് പോകും. ഇനി √10 ഉം -√10 ഉം ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ആരാ ഉള്ളത് നോക്കിയേ, √11 - √9, അതിങ്ങനെ എടുത്ത് എഴുതുക, √11 - √9, തീർന്നു. എളുപ്പമല്ലായിരുന്നോ? നല്ല രസമില്ലായിരുന്നോ വെട്ടിക്കളിക്കാൻ? വെട്ടി വെട്ടി അങ്ങ് കളയാം, വെറുതെ വെട്ടിക്കളയരുത്. നമുക്ക് ഓപ്പോസിറ്റ് സൈൻസ് വേണം. ഇവിടെ +1 ഉം -1 ഉം ഉണ്ട്, അതാണ് ക്യാൻസലായി പോകുന്നത്, 0 ആയി പോകുന്നത്. ഓക്കെ, പിന്നെ √10 ഉം -√10 ഉം ഉണ്ട്. ഇനി രണ്ടും പ്ലസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് ആൻസർ തെറ്റി എന്നോടൊന്നും പറയരുത്. പ്ലസ്സും മൈനസും വരണം, സെയിം നമ്പേഴ്സ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ക്യാൻസലാക്കാൻ പറ്റുള്ളൂ, എന്നാലേ അത് 0 ആവത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ √11 - √9. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ, അതുകൂടെ തീർത്താൽ നമ്മുടെ ചാപ്റ്റർ തീർന്നു. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളുടെ 4th ക്വസ്റ്റ്യൻ ഇതാണ്. ലംബവശങ്ങൾ √2 cm, √3 cm ആയ മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ നീളം എത്രയാണ്?
കേൾക്കുമ്പോൾ പേടിയാകുമെങ്കിലും പേടിക്കണ്ട, ഒരു മട്ട ത്രികോണം അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ വരയ്ക്കുക. ലംബവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെയാണ്? റൂട്ട് 2 സെൻറ്റിമീറ്ററും റൂട്ട് 3 സെൻറ്റിമീറ്ററും ആണ്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? കർണത്തിൻ്റെ നീളം അല്ലെങ്കിൽ ഹൈപ്പോണ്ടിന്യൂസ് എത്രയാണ്. പിന്നെ ചോദിച്ചേക്കുന്നത് ലംബവശങ്ങളുടെ തുക. ലംബവശങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ റൂട്ട് 3 + √3 റൂട്ട് 2 സം. ഹൈപ്പോണ്ടിന്യൂസിനേക്കാൾ എത്ര കൂടുതലാണ്? ഓക്കെ, അപ്പോൾ ഇതാണ് കൂടിയാൾ. ഇത് മൈനസ് ഹൈപ്പോണ്ടിന്യൂസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൈപ്പോണ്ടിന്യൂസ് കണ്ടുപിടിക്കുക. എന്താ തിയറം? പൈതഗോറസ് തിയറം. ബൈ പൈതഗോറസ് തിയറം നമുക്ക് ഹൈപ്പോണ്ടിന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫോർമുല പ്ലസ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ്, ഇവിടെ റൂട്ട് 3 ആണ്. റൂട്ട് 3² പ്ലസ് റൂട്ട് 2² റൂട്ട് 3² എന്ന് പറഞ്ഞാൽ റൂട്ട് 3 × √3 പ്ലസ് റൂട്ട് 2 × √2 5 കിട്ടും. അപ്പോൾ ഹൈപ്പോണ്ടിന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എച്ച് അല്ലേ, അപ്പം റൂട്ട് 5 കിട്ടും. എന്താ നമ്മുടെ ഹൈപ്പോണ്ടിന്യൂസ്? നമ്മുടെ ഹൈപ്പോണ്ടിന്യൂസ് റൂട്ട് 5 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് റൂട്ട് 3 + റൂട്ട് 2നേക്കാൾ, സോറി, ഹൈപ്പോണ്ടിന്യൂസിനേക്കാൾ എത്ര വലുതാണ് റൂട്ട് 3 + √2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവരുടെ ഡിഫറൻസ് കണ്ടാൽ മതി അല്ലേ. അപ്പം ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ സമ്മിൽ നിന്ന്, റൂട്ട് 3 + √2 സമ്മിൽ നിന്ന് ഹൈപ്പോണ്ടിന്യൂസ് മൈനസ് ചെയ്യുക, റൂട്ട് 5 മൈനസ് ചെയ്യുക. ചില ആൾക്കാർ റൂട്ട് 3 + √2 എന്ന് പറയുന്നത് റൂട്ട് 5 ആണെന്ന് എഴുതും. ശരിയല്ല, തെറ്റാണ്. നമ്മൾ റൂട്ട് 2 + √3 വാല്യൂ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യുന്നത്? റൂട്ട് 3 വാല്യൂ 1.732 പ്ലസ് റൂട്ട് 2 വാല്യൂ 1.414 ആഡ് ചെയ്യുമ്പോൾ എന്നാ കിട്ടും? 3.146 എന്ന് കിട്ടും. ഇവിടെയാണ് ശിഷ്ടം വരുന്നത്, അതുകൊണ്ട് കേട്ടോ. 3.146 മൈനസ് റൂട്ട് 5. നമുക്കറിയാമോ റൂട്ട് 5 വാല്യൂ? റൂട്ട് 5 വാല്യൂ നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് 3.146 നിന്ന് റൂട്ട് 5 മൈനസ് ചെയ്യുന്നത്, ഇത്ര എഴുതിയാൽ അതിൻ്റെ ഡിഫറൻസ് ആകും. അപ്പോൾ നമ്മളുടെ ലാസ്റ്റത്തെ എക്സസൈസിൻ്റെ ലാസ്റ്റത്തെ പ്രോബ്ലം നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നതായിട്ട് നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരും കൈയടിച്ചോളൂ, തീർന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ടൊരു അപ്പൻഡിക്സ്, ഒരു അനുബന്ധം കൂടെ കിടപ്പുണ്ട്. അവിടെ ഒരു പ്രൂഫാണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആ പ്രൂഫ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കഥ മൊത്തം മനസ്സിലാവും. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കണം. സിമ്പിൾ ചാപ്റ്റർ അല്ലായിരുന്നോ? പെട്ടെന്ന് തീർന്നൊരു ചെറിയ ചാപ്റ്റർ ആണല്ലേ. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്തേക്കരുത് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ വന്നാലും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. A+ മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ 9-ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് 3rd ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് മാത്രം മനസ്സിലായാൽ മതിയോ, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. കാരണം നമ്മൾ അടുത്ത ചാപ്റ്ററുമായിട്ട് വേഗം എത്തും. ഇടുമ്പോഴേ നിങ്ങൾക്ക് കിട്ടണ്ടേ? വേണം. അപ്പോൾ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ ചിൽഡ്രൻ.